Welcome my channel. Inna njan kanichiram ponnathu ningal already title kandittundav nammal annu cheyan ponnathu Gothambu Rava kondundakkunna pongal aanu. Nalla super tasty aayittulla different aanu healthy aanu. Appam enganeyana pongal varille appa ellarkkum aadhyam thanne happy pongal adu parayan marannu poi. Appo namukku inganeyana Gothambu Rava pongal adu pressure cooker la easy aayitta vera paathrangal onnum venda utta pottil la namukku cheyanulladu. Nokkam innathe video lotta pogam. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ ഇന്ന് സൺഡേ ഇന്ന് പണിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതിനുവേണ്ടി ഞാനിത് കുറച്ച് ദിവസമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഇന്നെന്താ ചെയ്യുക, സൺഡേയും നല്ല പണിയുണ്ടെന്ന് തോന്നണം, ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ വെച്ചിട്ടുണ്ടാവും, നമ്മൾ പൊങ്കലാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ചിട്ടുണ്ട്, ചൂടാക്കി എല്ലാം നമ്മൾ ഒറ്റ കുക്കറിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു 3 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് വലിയ ടീസ്പൂണാണ്, നല്ലോണം ചൂടായി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതേമാതിരി പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകാണ് നല്ലത്. ഞാനൊരു 4 ഇതിൻ്റെ പച്ചമുളകൊക്കെ പഴുത്തുപോയി, അതുകൊണ്ട് ഞാനൊരു 4 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ടാണ്. ഇഷ്ടമുള്ളത്ര കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1.5 പിടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിയാതെ ഗ്യാസ് ഓഫ് ചെയ്തു. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ സാമ്പാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ പാലക്കാട് സാമ്പാറും നമ്മുടെ നാടൻ സാമ്പാറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്യാം, എനിക്ക് തോന്നി പീസായിട്ട് കിടക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഗ്രേറ്റ് ചെയ്യുന്നതാണ് എന്ന്. ഏകദേശം ഒരു അളവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, മതിയെന്ന് തോന്നുന്നു. ഇത്ര നേരമായിട്ട് ഞാൻ ഇളക്കിയിട്ടില്ല, നമുക്കൊന്ന് ഇളക്കാൻ തുടങ്ങാം. എൻ്റെ ക്യാമറയുടെ ആംഗിൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കാരണം ഞാൻ എൻ്റെ സ്ലാബിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഈ ഒരു കോർണർ എപ്പോഴും എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെയൊരു വഴി ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇതാ 1/2 കപ്പ് നമ്മുടെ ഗോതമ്പ് റവ ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് അത്ര ഗോൾഡൻ കളറിലുള്ള ബ്രൗൺ റവയല്ല, കുറച്ച് വൈറ്റിഷ് കളറിലുള്ള ഗോതമ്പ് റവയില്ല, അതാണ് കേട്ടോ. എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപരിപ്പ് 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചെറുപരിപ്പിൻ്റെ ഫ്ലേവറും ഗോതമ്പിൻ്റെ ഒന്ന് ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം, ഏകദേശം നമ്മൾ ഈ ഒരു അളവിന് 2 കപ്പ് വെള്ളമാണ് വേവിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊരു 3 വിസിലിന് വയ്ക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം. ഇത്രയുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്.
ഇനി തുറന്ന് നോക്കാം എങ്ങനെയാണ് ആ വാപ്പ്. ഞാനിതിലൊരു കാര്യം ആഡ് ചെയ്യാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആക്ച്വലി ആദ്യമേ ആഡ് ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കാം കേട്ടോ. കണ്ടോ നമ്മുടെ പൊങ്കൽ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആ ഒരു ഫ്ലേവർ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവർ കുറച്ചുകൂടെ വരാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടെ നമുക്ക് നെയ്യ് ലാസ്റ്റ് ഫൈനൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നോക്കൂ നോക്കൂ, നമ്മുടെ പൊങ്കൽ റെഡിയായി. അപ്പം ഇനി ഇത് സെർവ് ചെയ്തിട്ട് ഞാൻ ചട്നി സാമ്പാറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹരിയും കഴിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഇത് സെർവ് ചെയ്യട്ടെ, സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പൊങ്കൽ റെഡിയായിട്ടുണ്ട്. ഗോതമ്പ് റവ പൊങ്കലാണ്. കൂടെ ഞാൻ കുറച്ച് ചട്നി കുറച്ച് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊങ്കലാണ്. ഡിഫറെൻ്റ് ആണ് നമ്മുടെ സാധാരണ റവ വെച്ച് ഉണ്ടാക്കുന്ന പൊങ്കലിനെക്കാട്ടിലും ഭയങ്കര ഡിഫറെൻ്റാണ്. ഹെൽത്തിയും ആണ്, കാരണം റവയായതുകൊണ്ട്, ഗോതമ്പ് റവയായതുകൊണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.